അമേച്ചൂർ നാടകങ്ങളിലൂടെയും പ്രൊഫഷണൽ നാടകങ്ങളിലൂടെയും പ്രേക്ഷക മനസ്സ് കീഴടക്കിയ പ്രഭാകരൻ കോടാലി അഭിനയ ജീവിതത്തിന്റെ 50 ആണ്ട് പിന്നിടുകയാണ്. അമേച്ചൂർ നാടകത്തിലൂടെ 18-ാം വയസ്സിൽ അഭിനയ രംഗത്തെത്തിയ പ്രഭാകരൻ 69-ാം വയസ്സിലും വേദികളിൽ നിറഞ്ഞാടുകയാണ്. കൊടകര പുതുക്കാട് മേഖലയിൽ നിന്ന് പ്രൊഫഷണൽ നാടകരംഗത്ത് ഇന്നും സജീവമായി നിൽക്കുന്ന ഒരേയൊരു കലാകാരൻ കൂടിയാണ് ഈ കോടാലിക്കാരൻ. 3000-ത്തിലേറെ വേദികൾ പിന്നിട്ട് പ്രഭാകരന്റെ നാടക ജീവിതം തുടരുകയാണ്. 18 വയസ്സുള്ളപ്പോഴാണ് വീടിന് സമീപത്തെ മുരുക്കുങ്ങൽ ഉദയ ക്ലബിന്റെ നാടകത്തിലൂടെ ആദ്യമായി അരങ്ങത്തെത്തിയത്. കന്നി അഭിനയത്തിലൂടെ മികച്ച 2-ാമത്തെ നടനുള്ള പുരസ്കാരം അന്ന് കരസ്ഥമാക്കി. തുടർന്ന് 10 വർഷത്തോളം അമേച്ചൂർ നാടകരംഗത്ത് സജീവമായി തുടർന്നു. 60-ത്തിലേറെ നാടകങ്ങളിൽ മികച്ച വേഷം അവതരിപ്പിച്ചു. 28-ാം വയസ്സിൽ അഭിനയ ജീവിതത്തിന് ഇടവേള കൊടുത്ത് പ്രവാസിയായി. സൗദിയിലും തുടർന്ന് ദുബൈയിലുമായി നീണ്ട 18 വർഷങ്ങൾ ജോലി ചെയ്തു. പ്രവാസ ജീവിതത്തിനിടെ ഗൾഫ് റേഡിയോകൾക്ക് വേണ്ടി സ്കിറ്റുകൾ എഴുതി. നിരവധി ചെറുകഥകളും മലയാള ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ശവന്നാറിപ്പൂക്കളുടെ കാവൽക്കാരൻ എന്ന നാടകമെഴുതി സംവിധാനം ചെയ്തു. ഗൾഫിലെ പ്രവാസി സുഹൃത്തുക്കളുമായി ചേർന്ന് 6 വേദികളിൽ ഈ നാടകം അവതരിപ്പിച്ചു. 2002-ൽ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് പ്രൊഫഷണൽ നാടകരംഗത്ത് സജീവമായത്. പക്ഷെ ഒരു നാടകക്കാരൻ എന്നുള്ള നിലയിൽ, പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്ന ഏക വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കതിൽ അഭിമാനമാണ്. എന്തായാലും 50 വർഷത്തെ നാടക ജീവിതത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. കോഴിക്കോട് പൂക്കാട് കലാലയത്തിൻ്റെ 35-ാമത് നാടകമായ എന്തൊരോ മഹാനുഭാവലുവിൽ പ്രഭാകരൻ അവതരിപ്പിച്ച കഥാപാത്രവും ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇ കെ നായനാരുടെ ജീവിതത്തെ ആസ്പദമാക്കി പിരപ്പൻകൂട് മുരളി ഒരുക്കിയ ജനനായകൻ എന്ന നാടകത്തിൽ അഭിനയിക്കാനായത് ഭാഗ്യമായി ഈ കലാകാരൻ കരുതുന്നു. വി എസ് അച്യുതാനന്ദനടക്കമുള്ള വലിയൊരു പ്രേക്ഷക സദസ്സിന് മുന്നിൽ ഈ നാടകം അഭിനയിച്ചതും കല്യാശ്ശേരിയിൽ നാടകം അവതരിപ്പിക്കാൻ പോയപ്പോൾ നായനാരുടെ സഹധർമ്മിണി ശാരദാ ടീച്ചർ അഭിനന്ദിച്ചതും മറക്കാനാവാത്ത അനുഭവമാണ്. 50 വർഷത്തെ അഭിനയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനവും സംതൃപ്തിയുമാണ് ഉള്ളതെന്ന് പ്രഭാകരൻ കോടാലി പറയുന്നു. ഒരിക്കലും ഒരു നാടകക്കാരൻ പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ ഇന്നല്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചില നിയമങ്ങളിലെ ഊരാക്കുടുക്കിലാണ്. 10 മണിക്ക് ശേഷം സ്റ്റേജുകളിൽ, അമ്പല സ്റ്റേജുകളിലോ പള്ളി സ്റ്റേജുകളിലോ നാടകങ്ങൾ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിയമം നിലവിൽ വന്നുകൊണ്ട് ഇന്ന് കലാകാരന്മാരെല്ലാം വളരെ പ്രതിസന്ധിയിലാണ്. രാത്രി വൈകി നാടകം അവതരിപ്പിക്കുന്നതിന് നിലവിലുള്ള നിയമ തടസ്സം നാടകകലയുടെ വളർച്ചയ്ക്കും വികാസത്തിനും വിലങ്ങുതടിയാകുന്നതായി പ്രഭാകരൻ പറഞ്ഞു. ഈ നിയമ തടസ്സം നീക്കുന്നതിന് സർക്കാർ ഇടപെടണമെന്ന അഭ്യർത്ഥനയും ഈ കലാകാരൻ അധികാരികളുടെ മുന്നിൽ വയ്ക്കുന്നു. നമ്മളെല്ലാം ആദരവോടെ നോക്കിക്കണ്ടിരുന്ന, എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന സഹാവ് ഇ കെ നായനാരുടെ ജീവിതകഥയെ ആസ്പദമാക്കി പിരപ്പൻകൂട് മുരളി സാറ് രചന സംവിധാനം ചെയ്ത ജനനായകൻ എന്ന നാടകത്തിൽ നല്ലൊരു വേഷം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു നാടകക്കാരൻ എന്നുള്ള ഒരു സന്തോഷം എനിക്ക് കൂടുതൽ കിട്ടിയത് നായനാരുടെ വീട്ടിൽ ചെന്ന് നായനാരുടെ ഭാര്യയായ ശാരദ ടീച്ചറോട് ചായ വാങ്ങിച്ച് കുടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ചില അനുഭവമാണ്. അഭിനയ ജീവിതത്തിന്റെ 50-ാം വർഷം ആഘോഷിച്ച വേളയിൽ വെള്ളിക്കുളങ്ങരയിലെ സേവ് സംഘടന ഈ കലാകാരനെ കോടാലി കുട്ടിയമ്പലം റോഡിലുള്ള വീട്ടിലെത്തി ആദരിച്ചിരുന്നു. ലളിതയാണ് ഭാര്യ. ആശ, അഭിലാഷ്, അനൂപ് എന്നിവർ മക്കളാണ്. നാടകത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഈ കലാകാരൻ ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം നാടകരംഗത്ത് തുടരാനാണ് ആഗ്രഹിക്കുന്നത്. കൾച്ചറൽ ഡെസ്ക്, TCV.